ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ആരും പേടിക്കാതെ കോംപ്രമൈസ് ചെയ്യാതെ കഥ പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലും ഇൻ്റർവ്യൂസിലൊക്കെ അദ്ദേഹത്തിന് കൂടെ അറഗൻ്റായിട്ട് നമുക്ക് തോന്നും. കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സിനിമ ചെയ്യുന്നു, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഞാനിങ്ങനെ സിനിമ ചെയ്യും എന്നൊക്കെ പറഞ്ഞ ഇൻ്റർവ്യൂസൊക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ നാൻ പകൽ നേരത്തെ മയക്കം ഒരു ഒരു വ്യത്യാസപ്പെട്ട സിനിമയാണ്. ഇതുവരെ ചെയ്ത സിനിമകളിൽ മാറ്റമുണ്ട്. ചുരുളി, ജെല്ലിക്കെട്ട് തുടങ്ങിയ കേവോസ് ഉണ്ടാക്കുന്ന സിനിമകൾ ഇതെന്ത് നന്മയാണ് സമൂഹത്തിന് കൊടുക്കുന്നതൊക്കെ ചർച്ച ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നൊരു സിനിമയാണ് ഈ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ, ഇതിന് മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ആ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇയർ ബൈ ഇയർ ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇൻറ്റേർണലി, പ്രൊഫഷണലി അല്ല, ഇൻറ്റേർണലി മാറിക്കൊണ്ടിരിക്കുന്നു. കല കലയ്ക്ക് വേണ്ടി എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് കല ഒരു ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആവണമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു തിയേറ്ററിക്കൽ പീസ് ഓഫ് ആർട്ട് ഒരു മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്യണം, വേറൊരു ബെറ്റർ പേഴ്സണായിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. അതാണ് കല, അതാണ് സിനിമ എന്ന് ലിജോ പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയിൽ കാണാനും പറ്റും. ഇന്നത്തെ ഗോസ്പലിൽ ഡെഫ് ആൻഡ് ഡംബായിട്ടുള്ള ആളെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് ഈശോ ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിടുന്നുണ്ട്. ഈ നെടുവീർപ്പിന് പല മീനിങ്സും വ്യാഖ്യാനങ്ങളും തിയോളജൻസ് കൊടുക്കുന്നുണ്ട്. അതിലൊന്നിങ്ങനെയാണ്, അത് ഈശോയുടെ സങ്കടമാണ്. മനുഷ്യർ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ ചെവി അടച്ചു കളയുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്തുതി പാടേണ്ട നാവുകൊണ്ട് ശപിക്കുകയും വഴക്കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ദൈവത്തിൻ്റെ സങ്കടമാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ നമുക്കൊരു എഫാത്ത ഉണ്ടാവണം, നമുക്കൊരു തുറവ ഉണ്ടാവണം. നമ്മുടെ ടാലൻസ് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസിലേക്കാണ് ഉപയോഗിക്കുന്നത്. ഒരേ കംപ്ലീറ്റ് ആയിട്ട് ഒരാളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി എൻ്റെ കഴിവുകളെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ?